മുട്ടിൽ മരമുറി കേസിൽ പ്രതിപട്ടികയിലുണ്ടായിരുന്ന കർഷകരെയും ആദിവാസികളെയും ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിച്ചു. 29 പേരെയാണ് പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. കർഷകരെയും ആദിവാസികളെയും മരക്കച്ചവടക്കാർ കബളിപ്പിച്ചതായി അന്വേഷണത്തിൽ വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മുഖ്യ പ്രതികളായ റോജി അഗസ്റ്റിൻ, ഡ്രൈവർ വിനീഷ് എന്നിവർ 3 ദിവസം വനം വകുപ്പ് കസ്റ്റഡിയിൽ. സ്കൂളുകൾ തുറക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാമെന്ന് കേന്ദ്ര സർക്കാർ. പ്രാദേശിക നിയന്ത്രണങ്ങളെ ആശ്രയിച്ച് സ്കൂളുകൾക്ക് പ്രവർത്തിക്കാം. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ലോക്സഭയിൽ. സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കാൻ തയ്യാറെന്ന് വി ശിവൻകുട്ടി. കേന്ദ്ര സർക്കാരിന്റെയും വിദഗ്ധ സമിതിയുടെയും അനുമതി ലഭിച്ചാൽ സ്കൂളുകൾ തുറക്കും. ഓൺലൈൻ ക്ലാസുകൾ ശാശ്വതമല്ലെന്നും മന്ത്രി. നിയമസഭയിലെ ചോദ്യോത്തരവേളയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഓൺലൈൻ ക്ലാസ്സിലെ ഫോൺ ഉപയോഗം മൂലം കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി. 36% കുട്ടികൾക്കും കഴുത്തുവേദന അനുഭവപ്പെടുന്നു. 28% പേർക്ക് കണ്ണിന് പ്രശ്നങ്ങളുണ്ടെന്നും മന്ത്രി. സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ പ്രായം 75 കുറയ്ക്കാൻ തീരുമാനം. പദവികൾ വഹിക്കുന്നവർക്ക് ഇളവ് നൽകണോയെന്ന് പാർട്ടി കോൺഗ്രസ് പരിശോധിക്കും. കേരളത്തിൽ പാർട്ടിയുടെ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കെ ശൈലജ ഉൾപ്പെടെയുള്ളവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതിരുന്നത് എന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. സിപിഎം സമ്മേളനങ്ങൾ സെപ്റ്റംബറിൽ തുടങ്ങും. ബ്രാഞ്ച് സമ്മേളനങ്ങൾ സെപ്റ്റംബർ അവസാന വാരം നടത്താനാണ് ആലോചന. സംസ്ഥാന സമ്മേളനം അടുത്ത വർഷം ജനുവരിയിൽ നടക്കും. 16-17 തീയതികളിൽ നടക്കുന്ന സംസ്ഥാന സമിതിയിൽ അന്തിമ തീരുമാനമുണ്ടാകും. പാർട്ടി കോൺഗ്രസിനെ തികഞ്ഞ ആവേശത്തോടെയാണ് കണ്ണൂർ വരവേൽക്കുന്നത് എന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ. ജന്മിത്തത്തിനും സാമ്രാജ്യത്തിനും എതിരായ നിരവധി പോരാട്ടങ്ങൾ നടന്ന മണ്ണാണ് കണ്ണൂരിന്റേത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കണ്ണൂർ പാർട്ടി കോൺഗ്രസിന് പ്രാധാന്യമേറെയാണെന്നും എം വി ജയരാജൻ. അർബുദബാധിതയായി ചികിത്സയിലായിരുന്ന നടി ശരണ്യ ശശി അന്തരിച്ചു. കോവിഡും ന്യൂമോണിയയും ബാധിച്ച് ആരോഗ്യനില വഷളായതോടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ. നടി ശരണ്യ ശശിയുടെ മരണത്തിൽ അനുശോചനം അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശരണ്യയുടെ സാമൂഹിക പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും ഏവർക്കും മാതൃകയാണെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 13,049 പേർക്ക് കോവിഡ്. മലപ്പുറത്താണ് ഏറ്റവും അധികം രോഗബാധിതർ. 105 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 17,852. ഡോക്ടർമാർക്കെതിരെ തുടരുന്ന ആക്രമണത്തിൽ കർശന നടപടിയെടുത്തില്ലെങ്കിൽ ആശുപത്രികളുടെ പ്രവർത്തനം തന്നെ നിർത്തുമെന്ന മുന്നറിയിപ്പുമായി IMA. രാഷ്ട്രീയ പ്രവർത്തകർ പറയുന്ന ആളുകൾക്ക് വാക്സിൻ നൽകാത്തതിന്റെ പേരിലാണ് കൂടുതൽ മർദ്ദനങ്ങളും. എന്നാൽ ഇതിനെ അപലപിക്കാൻ മുഖ്യമന്ത്രിയോ സഭയിൽ ഉന്നയിക്കാൻ MLA മാരോ തയ്യാറാകാത്തത് നിർഭാഗ്യകരമാണെന്നും IMA. ഡോക്ടർമാർക്കെതിരെയുള്ള അക്രമങ്ങളിൽ ശക്തമായ നടപടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആശുപത്രി ക്യാഷ്വാലിറ്റികളിലും OP കളിലും CCTV സ്ഥാപിക്കണം. OP കളിലും ക്യാഷ്വാലിറ്റികളിലും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ നിയമിക്കുമ്പോൾ വിമുക്ത ഭടന്മാരെ തെരഞ്ഞെടുക്കണം. ഡോക്ടർമാർക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ച് നിയമസഭയിൽ നടന്ന ചർച്ചയിലാണ് പ്രതികരണം. വാക്സിൻ വിതരണത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് സീതാറാം യെച്ചൂരി. ഇതുവരെ 11.3% പേർക്ക് മാത്രമാണ് 2 ഡോസ് വാക്സിൻ ലഭിച്ചത്. വാക്സിൻ സംഭരണം വേഗത്തിലാക്കണമെന്നും യെച്ചൂരി. തിരുവനന്തപുരം ശ്രീകാര്യത്വ വിദ്യാർത്ഥിക്ക് പിഴയിട്ട സംഭവത്തിൽ പോലീസിനെതിരെ നടപടി. CPO അരുൺ ശശിയെ കമ്മീഷണർ സസ്പെൻഡ് ചെയ്തു. CIക്കെതിരെ അന്വേഷണത്തിനും ഉത്തരവ്. ബലിയിടാൻ പോയ വിദ്യാർത്ഥിക്ക് 2,000 രൂപ പിഴയിട്ട് 500 രൂപയുടെ രസീത് നൽകിയ സംഭവത്തിലാണ് നടപടി. പോലീസിനെ ന്യായീകരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി AV ജയരാഘവൻ. നിയമം ലംഘിക്കാത്ത ആരെയും പോലീസ് പിഴയിട്ടതായി അറിയില്ല. നിയമം ലംഘിച്ചവർക്ക് ചായ വാങ്ങിക്കൊടുക്കാൻ കഴിയുമോ എന്നും വിജയരാഘവൻ ചോദിച്ചു. സംസ്ഥാനത്ത് വാക്സിൻ യജ്ഞം തുടങ്ങി. വാക്സിൻ ക്ഷാമമുള്ള ജില്ലകളിൽ വാക്സിനേഷൻ മന്ദഗതിയിൽ. തിരുവനന്തപുരത്ത് ഇന്ന് പാലിയേറ്റീവ് രോഗികൾക്ക് മാത്രമേ വാക്സിൻ നൽകുന്നുള്ളൂ. കൂടുതൽ വാക്സിൻ എത്തിയില്ലെങ്കിൽ വാക്സിൻ യജ്ഞം പ്രതിസന്ധിയിലാകും. സംസ്ഥാനത്തെ ടൂറിസം കേന്ദ്രങ്ങൾ തുറന്നു. 1 ഡോസ് വാക്സിനെങ്കിലും സ്വീകരിച്ചിട്ടുള്ളവർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കൂ. മാളുകൾ മറ്റന്നാൾ മുതൽ തുറക്കും.
കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് നിയന്ത്രണം കൂടുതൽ കർശനമാക്കി തമിഴ്നാട് സർക്കാർ. പരിശോധനകൾക്ക് നേതൃത്വം നൽകി ആരോഗ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും. റെയിൽവേ സ്റ്റേഷനിലെത്തി കോവിഡ് പരിശോധനാ നടപടികൾക്ക് നേതൃത്വം നൽകി. കേരളത്തിലെ കോവിഡ് വ്യാപന തോത് കുറയുന്നതുവരെ പരിശോധന തുടരുമെന്ന് ആരോഗ്യമന്ത്രി. തലപ്പാടി അതിർത്തിയിൽ ഇന്നും പ്രതിഷേധം. രണ്ട് ഡോസ് വാക്സിൻ എടുത്തവരെ കടത്തിവിടണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കാസർഗോഡ് കലക്ടറും അതിർത്തിയിലെത്തി. രാജ്യത്ത് 35,000 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്നലെ 35,499 പേരാണ് കോവിഡ് പോസിറ്റീവായത്. ഇതിൽ പകുതിയിലധികവും കേരളത്തിലാണ്. 13 ദിവസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ കോവിഡ് വർധനയാണ് ഇന്നലത്തേത്. 447 പേരാണ് ഇന്നലെ കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇന്ത്യയിൽ നിന്ന് കോവിഷീൽഡ് വാക്സിൻ എടുത്തവർക്കും ദുബായിലേക്ക് പോകാമെന്ന വിമാന കമ്പനികൾ. വാക്സിൻ രണ്ടാം ഡോസ് എടുത്ത് 14 ദിവസം കഴിഞ്ഞവർക്കാണ് പ്രവേശനം. ദുബായിൽ താമസ വിസയുള്ളവർക്ക് മാത്രമാണ് ഈ ഇളവ്. ഓണം മുഹറം ചന്ത എന്നതിലെ മുഹറം ഒഴിവാക്കണമെന്ന് മുസ്ലിം ലീഗ്. കൺസ്യൂമർ ഫെഡ് മുഹറം ചന്ത നടത്തുന്നത് മുസ്ലിം സമുദായത്തെ അടുപ്പിക്കാനുള്ള പൊടിക്കൈയാണ്. മുഹറം മുസ്ലിം സമുദായത്തിന് ആഘോഷമല്ലെന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണമെന്ന് PMSL. ബലിപ്പെരുന്നാളിന് കിറ്റ് കൊടുക്കാതെയാണ് മുഹറം ചന്ത നടത്തുന്നത് എന്ന് PMSL. ജൂൺ വരെ കിറ്റ് കൊടുത്തിട്ട് ജൂലൈയിൽ കിറ്റ് ഒഴിവാക്കുകയായിരുന്നുവെന്നും ലീഗ് ആക്ടിംഗ് ജനറൽ സെക്രട്ടറി. ഇസ്ലാമിക കാര്യങ്ങളിൽ സർക്കാരിന് ആരാണ് ഉപദേശം നൽകുന്നത് എന്നറിയില്ലെന്ന് PMSL. ചന്ദ്രികയ്ക്ക് വേണ്ടി പിരിച്ച പണമൊക്കെ ചന്ദ്രികയിൽ തന്നെ എത്തിയിട്ടുണ്ടെന്ന് മുസ്ലിം ലീഗ് ആക്ടിംഗ് ജനറൽ സെക്രട്ടറി PMSL. ചന്ദ്രികയിലേക്ക് പണം എത്തിയെന്നാണ് ED പോലും പറയുന്നത്. മുസ്ലിം ലീഗ് വരിസംഖ്യ ഇനത്തിൽ പിരിച്ച പണം തന്നെയാണ് നിക്ഷേപിച്ചത്. ശമ്പളം കിട്ടാതായാൽ ജീവനക്കാർ പ്രതികരിക്കും. ജീവനക്കാരുടെ കത്തിനെ അങ്ങനെ കണ്ടാൽ മതിയെന്നും സലാം. മൊയ്യൻ അലി തങ്ങളെ വീണ്ടും തള്ളിപ്പറഞ്ഞ് മുസ്ലിം ലീഗ് ആക്ടിംഗ് ജനറൽ സെക്രട്ടറി PMSL. ചന്ദ്രികയിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ നിയോഗിക്കപ്പെട്ട മൊയ്യൻ അലി അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ടു. പാണക്കാട് കുടുംബത്തിന്റെ അനുമതിയില്ലാതെ മൊയ്യൻ അലിക്കെതിരെ നടപടിയുണ്ടാകില്ല. ഹൈദരലി തങ്ങളുടെ അസുഖം മൂർച്ഛിക്കാൻ കാരണം ചന്ദ്രികയിലെ പ്രശ്നങ്ങളാണെന്ന വാദം കളവാണെന്നും സലാം. യൂത്ത് ലീഗിൽ കത്ത് വിവാദം. മൊയ്യൻ അലി തങ്ങൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നൽകിയ കത്തിനെ ചൊല്ലിയാണ് വിവാദം. യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി നൽകിയ കത്താണ് വിവാദത്തിന് ആധാരം. ദേശീയ പ്രസിഡന്റ് അറിയാതെ കത്ത് നൽകിയത് സംഘടന ചോദ്യം ചെയ്യുന്നു. ഉടൻ സംഘടനാ യോഗം വിളിക്കണമെന്നും ഭാരവാഹികളുടെ ആവശ്യം. ആരോടും വ്യക്തിവിരോധമില്ലെന്നും പാർട്ടിയാണ് മുഖ്യമെന്നും മൊയ്യൻ അലി ഷിഹാബ് തങ്ങൾ. പാർട്ടി ശക്തിപ്പെടുത്താൻ ഒരുമയോടെ പ്രവർത്തിക്കും. എല്ലാം കലങ്ങിത്തെളിയുമെന്നും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കില്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റ്. കാലത്തിന്റെ വെല്ലുവിളികളെ അതിജീവിച്ച പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വിവാദം CPM സൃഷ്ടിച്ചതാണ്. സർക്കാരിന്റെ മുസ്ലിം വിരുദ്ധ നിലപാടുകൾക്കെതിരെ ഉയർന്ന പ്രതിഷേധം മറികടക്കാനാണ് CPM ശ്രമം. മുസ്ലിം ലീഗിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമങ്ങളെ പാർട്ടി ഒറ്റക്കെട്ടായി ചെറുക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി. ലീഗിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് CPM എന്നത് വിചിത്ര പ്രസ്താവനയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി AV വിജയരാഘവൻ. ഇത് അത്യന്തം പരിഹാസ്യമാണ്. KT ജലീൽ പറഞ്ഞത് അദ്ദേഹത്തിന് കിട്ടിയ വിവരമാണെന്നും ലീഗ് ചെന്നെത്തിയ ദുരവസ്ഥയാണ് ഇതെന്നും വിജയരാഘവൻ. ലീഗ് CPM അന്തർധാര സജീവമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തേക്ക് എത്തിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമം നടക്കുന്നു. മുസ്ലിം ലീഗ് ഒന്നിച്ച് ഇടതു മുന്നണിയിലേക്ക് പോകുമോ, ഒരു പ്രബല വിഭാഗം പോകുമോ എന്ന കാര്യം മാത്രമേ ഇനി അറിയാനുള്ളൂവെന്ന് K സുരേന്ദ്രൻ. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതി വളപ്പിൽ അഭിഭാഷകർ മാധ്യമപ്രവർത്തകനെ കൈയേറ്റം ചെയ്തു. സിറാജ് ദിനപത്രത്തിന്റെ ഫോട്ടോഗ്രാഫറെയാണ് കൈയേറ്റം ചെയ്തത്. മൊബൈൽ ഫോണും പിടിച്ചുവാങ്ങി. KM ബഷീറിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ ശ്രീറാം വെങ്കിട്ടരാമൻ, വഫ എന്നിവരുടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു കൈയേറ്റം. തിരുവനന്തപുരം കലക്ടർ മുൻകൈയെടുത്ത് അഭിഭാഷകരുടെയും മാധ്യമപ്രവർത്തകരുടെയും യോഗം വിളിച്ച് സമവായമുണ്ടാക്കണമെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ. മാധ്യമപ്രവർത്തകർക്ക് കോടതിയിൽ റിപ്പോർട്ടിംഗിന് പോകേണ്ടി വരും. അതുകൊണ്ട് രണ്ടു കൂട്ടരും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് പോകാതെ നോക്കേണ്ടതുണ്ടെന്നും ജയശങ്കർ. ക്രിസ്ത്യൻ നാടാർ സംഭരണം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകി. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. ഇവരെ OBC പട്ടികയിൽ ഉൾപ്പെടുത്തിയത് നിയമപരമായി നിലനിൽക്കുമെന്ന് കാണിച്ചാണ് അപ്പീൽ.
പുത്തുമല കവളപ്പാറ പെട്ടിമുടി ദുരന്തങ്ങളിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സഹായം വായിക്കുന്നുവെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. പുനരധിവാസം ഉറപ്പുവരുത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. അപകട സാധ്യത മേഖലകളിൽ നിന്ന് എല്ലാവരെയും മാറ്റിപ്പാർപ്പിക്കാൻ പോലും സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് പ്രതിപക്ഷം. ദുരിതബാധിതരുടെ പ്രശ്നം പ്രതിപക്ഷം രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി. ആർക്കെങ്കിലും സഹായം കിട്ടുന്നുണ്ടെങ്കിൽ ഉടൻ വിതരണം ചെയ്യും. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കേരളത്തിലെ രക്ഷാപ്രവർത്തനങ്ങളെ രാജ്യാന്തര സമൂഹം വരെ അഭിനന്ദിച്ചതായി റവന്യൂ മന്ത്രി. പെട്ടിമുടി ദുരന്തത്തിൽപ്പെട്ടവരിൽ 46 കുടുംബങ്ങൾക്ക് 5 ലക്ഷം വീതം നൽകി. പുത്തുമലയിൽ 91 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണം. അവിടെ 45 പേർക്ക് 10 ലക്ഷം വീതവും 50 കുടുംബങ്ങൾക്ക് 4 ലക്ഷം വീതവും നൽകി. ദേശീയ ദുരന്ത നിവാരണ നിധി കൊണ്ട് വാടക പോലും കൊടുക്കാൻ കഴിയില്ലെന്നും റവന്യൂ മന്ത്രി. നിയമസഭാ അംഗങ്ങൾ കൃത്യമായി മാസ്ക് ധരിക്കാത്തതിനെ വിമർശിച്ച് സ്പീക്കർ എം പി രാജേഷ്. പല അംഗങ്ങളും മാസ്ക് പൂർണ്ണമായി ഉപേക്ഷിക്കുന്ന സാഹചര്യം. ഇത് തെറ്റായ സന്ദേശം നൽകുമെന്ന് സ്പീക്കർ. എ എൻ ഷംസീർ മാസ്ക് പൂർണ്ണമായും ഒഴിവാക്കിയോ എന്നും സ്പീക്കറുടെ ചോദ്യം. കിറ്റക്സിനും 2020 എതിരെ വീണ്ടും പി ടി തോമസ് എം എൽ എ. കിറ്റക്സിന് ഒരു നിയമവും ബാധകമല്ല. നിയമത്തിന് അതീതമായാണ് 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളുടെ പ്രവർത്തനം. കിഴക്കമ്പലം പഞ്ചായത്തിൽ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തണമെന്നും പി ടി തോമസ് ആവശ്യപ്പെട്ടു. കെ ബി ഗണേഷ് കുമാർ എം എൽ എക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം. യുവമോർച്ച കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കരിങ്കൊടി കാട്ടിയത്. മരമുറി വിവാദത്തിൽപ്പെട്ട നഗരസഭാ ചെയർമാൻ എ ഷാജുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം. പട്ടാഴിയിൽ പെട്രോൾ പമ്പ് അനുവദിച്ചതിൽ അഴിമതിയുണ്ടെന്നും ആരോപണം. പ്രതിഷേധിച്ച 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംസ്ഥാന സാക്ഷരതാ മിഷൻ നടത്തുന്ന 10-ാം തരം തുല്യതാ പരീക്ഷകൾ 16-ന് ആരംഭിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഉച്ചയ്ക്ക് 1:40 മുതലാണ് പരീക്ഷ. സെപ്റ്റംബർ 1 പരീക്ഷാ സമർപ്പിക്കും. 10,316 പേർ പരീക്ഷ എഴുതും. 199 സെന്ററുകളിലാണ് പരീക്ഷാ ഭവൻ സജ്ജമാക്കിയിട്ടുള്ളത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് മാറ്റിവെച്ച പരീക്ഷകളാണ് 16 മുതൽ ആരംഭിക്കുന്നത്. ചെല്ലാനം, കയ്പമംഗലം, ചേർത്തല, പൂന്തുറ എന്നിവിടങ്ങളിൽ കടലാക്രമണം ചെറുക്കാനുള്ള സംവിധാനങ്ങൾ അടിയന്തരമായി ഒരുക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ജിയോ ട്യൂബുകൾ, ജിയോ ബാങ്കുകൾ മുതലായവ ഉപയോഗപ്പെടുത്തി കടൽ ഭിത്തി നിർമ്മിക്കുന്നതിന് പദ്ധതികൾ വേഗത്തിലാക്കും. തിരുവനന്തപുരം, കൊച്ചി നഗരങ്ങളിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ കനാലുകളും തോടുകളും വൃത്തിയാക്കുകയും ഡിസിൽ ചെയ്യുകയും ചെയ്യുമെന്ന് മന്ത്രി നിയമസഭയെ അറിയിച്ചു. മാനസയുടെ കൊലപാതകം അന്വേഷിച്ച പോലീസ് സംഘത്തിന് ഗുഡ് സർവീസ് എൻട്രി. കോതമംഗലം സ്റ്റേഷനിലെ SIമാരായ മാഹി സലീം, വി കെ ബെന്നി, സിവിൽ പോലീസ് ഓഫീസർ എം കെ ഷിയാസ്, ഹോം ഗാർഡ് സാജു എന്നിവർക്കാണ് അംഗീകാരം. തോക്ക് കൈമാറിയ ആളെയും ഇടനിലക്കാരെയും ബീഹാറിലെത്തി സംഘം പിടികൂടിയിരുന്നു. മാനസിയുടെ കൊലപാതകത്തിൽ അറസ്റ്റിലായ ബീഹാർ സ്വദേശികൾ റിമാൻഡിൽ. സോനുകുമാർ, മനീഷ് എന്നിവരെയാണ് കോതമംഗലം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ നൽകും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ 1-ാം പ്രതി അറസ്റ്റിൽ. മുൻ ബാങ്ക് സെക്രട്ടറി ടി ആർ സുനിൽകുമാറാണ് അറസ്റ്റിലായത്. അമല ആശുപത്രി പരിസരത്ത് വെച്ചാണ് സുനിലിനെ അറസ്റ്റ് ചെയ്തത്. നിയമസഭാ കയ്യാങ്കളി കേസ് വിടുതൽ ഹർജി പരിഗണിക്കുന്നത് ഈ മാസം 31 മാറ്റി. കേസിൽ കക്ഷി ചേരണമെന്ന രമേശ് ചെന്നിത്തലയുടെ ആവശ്യവും സിജെഎം കോടതി പിന്നീട് പരിഗണിക്കും. ചെന്നിത്തലയെ കക്ഷി ചേർക്കണമെന്ന ആവശ്യത്തെ പ്രോസിക്യൂഷൻ എതിർത്തു. ഇതിൽ തീരുമാനമായ ശേഷമേ വിടുതൽ ഹർജി പരിഗണിക്കൂ. പാലക്കാട് 1100 കിലോ ചന്ദനം പിടികൂടി. വനംവകുപ്പ് ഒലവക്കോട് നടത്തിയ വാഹന പരിശോധനയിലാണ് ചന്ദനം പിടിച്ചത്. ഒറ്റപ്പാലം സ്വദേശി അബ്ദുൽ സലാം, കൊണ്ടോട്ടി സ്വദേശി മുഹമ്മദ് അനസ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. വിസ്മയ മരിച്ച കേസിലെ പ്രതി കിരണിന്റെ പിരിച്ചുവിടലിൽ അവ്യക്തത. മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നാണ് ഗതാഗത മന്ത്രി പറഞ്ഞത്. ഈ മാസം 6 കിരണിന് അയച്ച കാരണം കാണിക്കൽ മെമ്മോയിൽ 15 ദിവസത്തിനകം തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ പിരിച്ചുവിടൽ തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സി കെ ജാനുവിന്റെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് പരിശോധന. വയനാട് തിരുനെല്ലി പനവല്ലിയിലെ വീട്ടിലാണ് പരിശോധന. ജാനുവിന്റെയും വളർത്തുമകളുടെയും ബന്ധുവിന്റെയും മൊബൈൽ ഫോണുകൾ ക്രൈംബ്രാഞ്ച് സംഘം പിടിച്ചെടുത്തു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് കോഴ വാങ്ങിയെന്ന ആരോപണവുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ്.
പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സിപിഎം പ്രവർത്തകർ വീട് ആക്രമിച്ചെന്ന ആക്ഷേപം. വയോധികനെ വെട്ടി പരിക്കേൽപ്പിച്ചു. പത്തനംതിട്ട കുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി സജുവിനെതിരെയാണ് പരാതി. വീട്ടുടമ 71 വയസ്സുള്ള രേമണനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവല്ല കുറ്റൂരിൽ വൃത്തനെ ആക്രമിച്ച സംഭവത്തിൽ ആരോപണം നിഷേധിച്ച് കുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി സഞ്ജു. പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ ശേഷമാണ് താൻ അവിടെ പോയത്. വഴിപ്രശ്നം നേരത്തെ ഉള്ളതായി അറിയാം. മറ്റ് വിഷയങ്ങൾ അറിയില്ലെന്നും സഞ്ജു. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com. കോഴിക്കോട് കോട്ടുളിയിൽ ഹോട്ടൽ ജീവനക്കാരനെ കൊട്ടേഷൻ സംഘം ആക്രമിച്ചതായി പരാതി. ക്രൂരമായി മർദ്ദനമേറ്റ സജു എന്നയാളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹോട്ടൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദന കാരണമെന്നാണ് പരാതി. പള്ളിപ്പുറം സ്വർണ്ണ കവർച്ച കേസിൽ മുഖ്യപ്രതിയും കൂട്ടാളികളും പിടിയിൽ. കേസിലെ ഒന്നാം പ്രതിയും നിരവധി വധശ്രമ കവർച്ച കേസുകളിലെ പ്രതിയുമായ ജാസിം ഖാനും സംഘവുമാണ് പിടിയിലായത്. കവർച്ച നടത്തിയ ശേഷം പ്രതികൾ ബാംഗ്ലൂരിലേക്കും അവിടെ നിന്നും ഗോവയിലേക്കും രക്ഷപ്പെട്ടു. തമിഴ്നാട് വഴി കേരളത്തിലെത്തിയപ്പോഴാണ് ഇവർ പിടിയിലാകുന്നത്. വൈൽഡ് ലൈഫ് യൂട്യൂബ് ചാനലായ ഇ ബുൾജെറ്റിന്റെ വാഹനം മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തതിനെ തുടർന്ന് കണ്ണൂരിൽ നാടകീയ രംഗങ്ങൾ. ആർടിഒ ഓഫീസിലെത്തി ബഹളം വെച്ചതിന് അറസ്റ്റിലായ യൂട്യൂബർമാരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇരിട്ടി അങ്ങാടിക്കടവ് സ്വദേശികളായ എബിൻ, ലിബിൻ എന്നിവരാണ് റിമാൻഡിലായത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. അർജുൻ ആയങ്കിയുടെ സുഹൃത്ത് രമേശിന്റെ മരണത്തിന് ഇടയാക്കിയ അപകടത്തിൽപ്പെട്ട അശ്വിനും മരിച്ചു. രമേശിന്റെ ബൈക്കിലിടിച്ച് കാർ ഓടിച്ചിരുന്ന ആളാണ് തളാപ്പ് സ്വദേശി അശ്വിൻ. ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് കഴിഞ്ഞ ദിവസം അശ്വിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്നാണ് മരണം സംഭവിച്ചത്. ഈശോ സിനിമയ്ക്കെതിരെ പരോക്ഷ വിമർശനവുമായി കേരള കാത്തലിക് ബിഷപ്പ് കൌൺസിൽ. ക്രിസ്തീയ വിശ്വാസത്തെ അവഹേളിക്കുന്ന പ്രവണത സിനിമാ മേഖലയിൽ വർദ്ധിക്കുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യം അംഗീകരിക്കുമ്പോൾ തന്നെ മതവികാരത്തെ മുറിപ്പെടുത്തരുത്. തിരുത്തൽ നടപടിക്ക് ഉത്തരവാദിത്തപ്പെട്ടവർ ഇടപെടണമെന്നും KCBC. ഈശോ സിനിമ വിവാദത്തിൽ സംവിധായകൻ നാദൃശിക്ക് പിന്തുണയുമായി ഓർത്തഡോക്സ് ബിഷപ്പ്. സിനിമയ്ക്ക് ഈശോ എന്ന് പേര് നൽകിയതിൽ തെറ്റില്ല. വിവാദം അനാവശ്യമാണെന്നും തൃശൂർ ഭദ്രാസനാധിപൻ യൂഹനൊന്മാർ മിലിത്തിയോസ് മെത്രോപൊളീത്ത. ഒരുപാട് പേർക്ക് ഈശോ എന്ന പേരുണ്ട്, അതൊന്നും ആരും നിരോധിച്ചിട്ടില്ലല്ലോ എന്നും ബിഷപ്പ് ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പ്രതികരണം. ടൊവിനോ തോമസ് നായകനാകുന്ന മിന്നൽ മുരളി OTT റിലീസിന് ഒരുങ്ങുന്നു. സെപ്റ്റംബറിൽ നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം റിലീസ് ചെയ്യും. ബേസിൽ ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം സമീർ താഹിറാണ്. ഉണ്ണി മുകുന്ദൻ നായകനാകുന്ന മേപ്പടിയൻ എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ പുറത്ത്. നവാഗതനായ വിഷ്ണു മോഹനാണ് സംവിധാനം. ചിത്രത്തിൽ അഞ്ജു കുര്യനാണ് നായിക. ലോക ഗോത്ര ദിനാചരണത്തോടനുബന്ധിച്ച് ആദിവാസി നൃത്തത്തിനൊപ്പം ചുവടുവെച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ജയഗ്രാമിൽ നടന്ന ആഘോഷത്തിലാണ് മമത പങ്കെടുത്തത്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ റായ്പൂരിൽ ഗോത്ര ദിനാഘോഷത്തിൽ പങ്കെടുത്തു. സമുദ്ര വ്യാപാരം മെച്ചപ്പെടുത്താൻ തടസ്സങ്ങൾ നീക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമുദ്ര സുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നവരെ നേരിടണമെന്നും UN രക്ഷാസമിതിയിലെ അധ്യക്ഷ പ്രസംഗത്തിൽ മോദി. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി UN രക്ഷാസമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. News18 എക്സ്പ്രസ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com.